കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴറുന്ന കേരളത്തിന് താൽക്കാലിക ആശ്വാസം. കേന്ദ്രം കനിഞ്ഞതോടെ അടുത്ത മാസം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാനും നിത്യവൃത്തിക്കും വഴിയായി. 5000 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കടമെടുപ്പിന് താൽക്കാലിക അനുമതി നൽകിയത്. വായ്പയെടുക്കാൻ സാധിക്കാത്തതിനാൽ ട്രഷറി നിയന്ത്രണം അടക്കം സംസ്ഥാന സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കെയാണ് കേന്ദ്ര അനുമതി ലഭിച്ചിരിക്കുന്നത്. കടം കിട്ടാതായതോടെ വരവും ചെലവും തമ്മിലുള്ള വിടവ് പരിഹരിക്കാനാവാതെ ഗുരുതരാവസ്ഥയിലായിരുന്നു സംസ്ഥാനം. 20,000 കോടി രൂപ വായ്പ എടുക്കാനുള്ള അനുമതിയാണ് സംസ്ഥാന സർക്കാർ തേടിയതെങ്കിലും 5000 കോടി വായ്പ എടുക്കാൻ മാത്രമാണ് അനുമതി ലഭിച്ചത്. എന്നാൽ ഈ വർഷത്തേക്കുള്ള വായ്പാ പരിധി കേന്ദ്രം നിശ്ചയിച്ച് നൽകിയിട്ടില്ല. ഇത് ആശങ്കയായി നിലനിൽക്കുന്നു. നിലവിൽ സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് താൽക്കാലികമായിട്ടും വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് എന്നാണ് സൂചന. GST നഷ്ടപരിഹാരം അടുത്ത മാസം മുതൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും സഹായം തേടി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. കേരളം നേരിടുന്ന വായ്പാ പ്രതിസന്ധി ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉന്നയിച്ചിരുന്നു. കേരളം വായ്പയെടുക്കുന്നതിൽ കേന്ദ്രം തടസ്സം ഉന്നയിച്ചത് പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ബാലഗോപാൽ മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും ധനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം വായ്പയെടുക്കാൻ അനുമതി നേടാൻ ധനകാര്യ മന്ത്രാലയവുമായുള്ള കത്തിടപാട് തുടരാൻ മുഖ്യമന്ത്രി ധനമന്ത്രിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. മുൻവർഷങ്ങളിൽ കേരളത്തിന്റെ കടം സംബന്ധിച്ച കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കേന്ദ്രം അനുമതി നൽകാതിരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളും കിഫ്ബിയും എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ പരിധിയിൽ പെടുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇതിൽ നിന്നും പിന്നോട്ടു പോകാനും കേന്ദ്രം തയ്യാറായിട്ടില്ല. 32,425 കോടി രൂപയാണ് സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്രം നിശ്ചയിച്ച പരിധി. ഇത് ഗഡുക്കളായി ഏപ്രിൽ ആദ്യം തന്നെ അനുവദിക്കുകയാണ് പതിവ്. റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങളിലൂടെയാണ് ഇങ്ങനെ വായ്പയെടുക്കുന്നത്. ബാങ്കുകൾ, LIC തുടങ്ങിയവയിൽ നിന്നുള്ള വായ്പകളും ഇതിൽപ്പെടും. റിസർവ് ബാങ്ക് വായ്പാ കലണ്ടർ പ്രകാരം April 19, അതുപോലെ May 2, May 10 എന്നിങ്ങനെ കടമെടുക്കാനുള്ള ക്രമീകരണം കേരളം നടത്തിയിരുന്നു. കലണ്ടറിൽ ഉൾപ്പെടുത്തിയെങ്കിലും കടമെടുക്കാൻ അതാത് സമയം കേന്ദ്രാനുമതി വേണം. ഇപ്പോൾ 5000 കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് താൽക്കാലിക ആശ്വാസമാണ്. കിഫ്ബി ബാധ്യതകളെ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്താനാകില്ലെന്നും കിഫ്ബി പ്രത്യേക അധികാരമുള്ള സാമ്പത്തിക സ്ഥാപനമാണെന്നും കേരളം കേന്ദ്രത്തിന്റെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. കിഫ്ബിയെ മാതൃകയാക്കിയുള്ള കേന്ദ്രത്തിന്റെ ധനശേഖര നടപടികളും കേരളം മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും കേന്ദ്രത്തിന് കൈമാറി. കഴിഞ്ഞ വർഷത്തെ വായ്പാ കണക്കിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും കേരളം മറുപടി നൽകി.